നമസ്കാരം ഏവർക്കും. ഈദ് മുബാരക്, പെരുന്നാൾ ആശംസകൾ. ശരിക്കും ഇന്ന് എൻ ടി വിയിൽ രാവിലെ മുതൽ ഒരുപാട് സ്പെഷ്യൽ പ്രോഗ്രാംസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേപോലെ അതിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. ഏവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റുകളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം രണ്ടാമത്തെ തവണയാണ് ഇദ്ദേഹം എൻ ടി വി ത്രൂ നമ്മളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഞാൻ തന്നെ ആയിരുന്നു കഴിഞ്ഞ തവണ ഗുഡ് ഈവനിങ്ങിലൂടെ ആ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, മാപ്പിളപ്പാട്ട് കലാരംഗത്ത് ഒരുപാട് തൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് പതിച്ച ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവിഭാജ്യ ഘടകം എന്ന് പറയാം. കത്തുപാട്ടുകളിലൂടെ ഒരുപാട് സംഭാവനകൾ മാപ്പിളപ്പാട്ട് രംഗത്ത് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി എസ് എം ജമീല ബീവി. ശ്രീമതി എസ് എം ജമീല ബീവിയുടെ മകൻ, ഒപ്പം തൻ്റെതായിട്ടുള്ള കഴിവുകളും തൻ്റെതായിട്ടുള്ള കുറേയധികം പാട്ടുകളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്ത് നൽകിയിട്ടുള്ള ഗസലിൻ്റെയും ഒപ്പം ഒരുപാട് ഖവാലി സോങ്ങുകളിലൂടെയും ഒക്കെ നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വേദികൾ യു എയിലും ഒക്കെ പുറത്തും ഒക്കെ ആയിട്ട് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ മഷൂദ് തങ്ങൾ. വെൽക്കം ടു ദ ഷോ സർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നിഷ. എനിക്ക് ഇറ്റ്സ് മൈ പ്രിവിലേജ്, സെക്കൻഡ് ടൈം ആണ് സാറിനൊപ്പം ഒരു ഷോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കഴിഞ്ഞ തവണ വന്ന് നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ച്, ശരിക്കും ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് എനിക്ക് തോന്നുന്നു. നമ്മുടെ യു എയിലാണെങ്കിലും ജി സി സി കൺട്രീസിലുള്ള എല്ലാവർക്കും സുപരിചിതനാണ്. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം കൂടി ഇല്ല ശരിക്കും പറഞ്ഞാൽ. എന്നിരുന്നാലും ഞാനും എൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു കടമ നിറവേറ്റിയെന്ന് മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ബാക്കി മൂന്ന് പേരെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. അടുത്തതായിട്ട് കീബോർഡിസ്റ്റ് ശ്രീ സിറാജ് കോഴിക്കോട്, അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, കീബോർഡിസ്റ്റ് ആണ്, ഒപ്പം ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നാട്ടിലാണെങ്കിൽ, ഇപ്പോൾ ഒരു നാട്ടിൽ മാത്രമല്ല ഇവിടെയും ഒക്കെ റിലീസായി കഴിഞ്ഞു അല്ലേ. റിലീസായ ഒരു മൂവിയാണ് കുഞ്ഞിരാമൻ്റെ കുപ്പായം. അതിലെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്, മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എന്താ പറയുക, അദ്ദേഹത്തിനെയും ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, കഴിഞ്ഞ ഗുഡ് ഈവനിങ് ഇതേ ഷോ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം ശ്രീ സനന്ത് കോഴിക്കോട്, തബല അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. വെൽക്കം ടു ദ ഷോ. ഇനി ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്, ഹാർമോണിസ്റ്റ് ആണ് അദ്ദേഹം, ശ്രീ മുഹമ്മദ് ഗസ്നി. വെൽക്കം ടു ദ ഷോ സർ. എല്ലാവരും മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് അധികം സംസാരിപ്പിക്കേണ്ട, ഞങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. സംസാരം അത്ര എന്താ പറയുക, താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണെങ്കിലും നമ്മൾ മാക്സിമം സംസാരിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ. പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ ഒരു പാട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്നത്? ആദ്യമായിട്ട് എൻ്റെ ഉമ്മ രചിച്ച ഉമ്മയുടെ ഒരു പെരുന്നാൾ ഗാനത്തോടെ തന്നെ നമ്മൾ ഇന്നത്തെ ഈദ് മഹഫിലിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ആ ഒരു ഈദ് ഗാനത്തിലേക്ക് കടക്കുകയാണ്. ഉമ്മയുടെ വരികൾക്ക് ശ്രീ മഷൂദ് തങ്ങൾ തന്നെയാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത് അല്ലേ. അതെ അതെ. ഓക്കെ, ആ ഒരു പാട്ടിലേക്ക് കടക്കാം. ചന്ദ്രൻ ഒളി ലംഘിടുന്നേ, ചൊവ്വാൽ
ബിറാലെ പുലരി വന്നു ആഹ്ലാദ എന്താ പറയുക, നല്ലൊരു ഗിഫ്റ്റ് നമ്മുടെ എൻ ടി വി പ്രേക്ഷകർക്ക് കൊടുക്കാനുണ്ടോ എന്നുള്ളത് സംശയമാണ്. ശരിക്കും എന്താ പറയുക, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികൾ നമുക്കിങ്ങനെ കേട്ടിട്ടിരിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് പാട്ടുകൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വരുന്നുണ്ട്, നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടേ ഇരിക്കുക ആ പ്രോഗ്രാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ യു എയിൽ ഇപ്പോൾ സെറ്റിൽഡ് ആണോ, സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാണോ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അല്ലേ, യു എയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞിരുന്നു.
ഞാൻ ഞങ്ങളൊരു യു ഐ മെമ്പർഷിപ്പ് എടുത്തു തന്നെ പറയാം. സൗദിയിൽ നിന്നും ഇപ്പൊ യു ഐയിലേക്ക് മാറിയിരിക്കുകയാണ്. തീർച്ചയായും. അപ്പൊ ഇനി ഒരുപാട് പ്രോഗ്രാംസ്, സ്റ്റേജ് ഷോസ് ഒക്കെ നമുക്ക് യു എയിലെ പ്രേക്ഷകർക്ക്, യു എയിലെ സംഗീത പ്രേമികൾക്കും ഒക്കെ ആസ്വദിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്ര നാള് സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് അല്ലെ അധികം വരവുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഷോക്ക് മാത്രം വന്ന് പോവായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഞാൻ നമ്മുടെ സിറാജൊക്കെ തന്നെയാണ് എന്റെ, പിന്നെ എനിക്കുള്ള ഓർക്കസ്ട്രേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് തരുന്നതാണ്. സിറാജും ഞാനൊക്കെ പറഞ്ഞാൽ ഒന്നിച്ച് ഞങ്ങൾ വളരെ പഠിക്കുന്ന കാലം തൊട്ടേ ഞങ്ങൾ നാട്ടുകാരും വളരെ വളരെ അടുത്ത ബന്ധമുള്ള എല്ലാവരും കോഴിക്കോടുകാരാണ്. എല്ലാവരും കോഴിക്കോട്ടുകാരാണ്. ഇറ്റ്സ് എ പ്യൂർ വളരെ ചെറുതാവുമ്പോഴ്, കാരണം ഞാനൊക്കെ പഠിക്കുന്ന ഇറ്റ് ഈസ് ഐ തിങ്ക് ഒരു 6th-7th സ്റ്റാൻഡേർഡിലൊക്കെ ഞങ്ങളുടെ ബാലജന സഖ്യം അതിലൊക്കെ കൂടി ഞങ്ങൾ അതിൽ അന്നേ ഞാൻ പാടുമായിരുന്നു. സിറാജ് അന്നേ കീബോർഡിലൊക്കെ, പിന്നെ സ്കൂളിലെ പ്രോഗ്രാംസിനും ഒക്കെ തന്നെ ഞങ്ങൾ ഒന്നിച്ചിട്ട് ഉണ്ടായതാണ്. ബാക്കി രണ്ടുപേരെയും ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ വഴി കിട്ടിയതാണെന്ന് തോന്നുന്നു. സനദിനെ ഞാൻ ഇവിടുന്നാണ് അറിയുന്നത്. പക്ഷെ മുഹമ്മദ് ഭായി ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങള് സൗദിയിൽ നിന്നുള്ള ബന്ധമാണ്. അതുണ്ടായിരുന്നു. ഞങ്ങൾ അനേകം സ്റ്റേജ് ഷോകൾ ഞങ്ങൾ ഒന്നിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കാലിക്കറ്റ് മ്യൂസിക് ഒരു ലവേഴ്സ് ഒരു ടീം തന്നെ ഉണ്ട്. അവിടെ പല ഷോകളും ഞങ്ങൾ കാലിക്കറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ നല്ല അനുഭവങ്ങളായിരുന്നു അതൊക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായിട്ടും. അടുത്തതായിട്ട് നിറനിലാവൊളി ത്വാഹ എന്ന് തുടങ്ങുന്ന ഗാനം പ്രവാചക ഒരു പ്രകീർത്തനമാണ് അല്ലെ? ഒരു പ്രവാചക പ്രകീർത്തനമാണ്. ജിദ്ദയിലെ പ്രശസ്തനായ ശ്രീ ഉസ്മാൻ എടത്തിൽ അദ്ദേഹമാണ് ഇതിന് വരികൾ എഴുതിയിട്ടുള്ളത്. സംഗീതം നൽകിയിട്ടുള്ളത് ശ്രീ മഷൂദ് താങ്കൾ തന്നെയാണ്. ഉസ്മാൻ എടത്തിൽ സാഹിബിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ എൻ്റെ ഉമ്മ ഉള്ള കാലത്ത് ഇപ്പം എൻ്റെ ഏത് ഷോക്കും ഞാൻ എവിടെയും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അതിനെ മാച്ച് ചെയ്യുന്ന ഓരോ പുതിയ വരികൾ ഉമ്മയെ കൊണ്ട് എഴുതിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. ആറ് വർഷമായി. അപ്പോൾ 6 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം എനിക്ക് ഉസ്മാൻ എടത്തിൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ജിദ്ദയിലെ മറ്റു പല രചയിതാക്കളുണ്ടെങ്കിലും അപ്പം ഞങ്ങൾ ഒന്നിച്ചിട്ട് ഇപ്പോൾ ഉസ്മാൻ എടത്തിലാകട്ടെ, ഉസ്മാൻ വേറെ നമ്മൾ അപ്പോൾ ഉസ്മാൻ സാഹിബും ഇതുപോലെ എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പം ഞാനന്ന് സൗദി വിട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വരെ ലാസ്റ്റ് ആ ഒരു ഗാനം വരെ അദ്ദേഹത്തിൻ്റെതാണ്. അപ്പം ഇത് റസൂലിൻ്റെ ഒരു റസൂൽ പ്രവാചക പ്രകീർത്തനമാണ്. വളരെ മനോഹരമായിട്ടുള്ള രചനയാണ്. നമുക്ക് കേൾക്കാം. നിറനിലാവൊളി ത്വഹ നൂറാനിയത്താലേ നിറവേറി ആലമടങ്ങൽ ആമുത്താലേ മുത്ത് ഹബീബാലേ മുത്ത് റസൂ നിറനിലാവൊളി ത്വാഹ നൂറാനിയത്താലേ നിറവേറി ആലമടങ്ങൽ ആമുത്താലേ അവ്വലുൽ ഖൽഖിയാ ജബറൂത്തിൻ
കാത്തിരുന്ന കാവലാൾ വരവായി റസൂൽ. ജബറൂത്തിൻ നാട്ടിൽ നിന്നും എത്തിയ വിളിയാളം കാത്തിരുന്ന കാവലാൾ വരവായി റസൂൽ. ജബ്രായിൽ പകരുന്നു കത്തിന്റെ തിരുനാളം, ജബ്രായിൽ പകരുന്നു കുറേയധികം ലെജൻസിൻ്റെ നടുക്ക് ആണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും അഭിപ്രായം പറയാൻ ആളല്ല ഞാൻ. എന്നിരുന്നാൽ കൂടി പറയാണ്, ശരിക്കും ഒരു ഈദിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങ് മനസ്സിലെത്തിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ കംപ്ലീറ്റ് ആയി, ഒരു ഈദ് കംപ്ലീറ്റ് ആയ ഒരു ഫീൽ ഇപ്പോഴാണ് തോന്നുന്നത്. ശരിക്കും ഒരുപാട് വേദികൾ പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരുപാട് അല്ലേ, മറക്കാനാവാത്ത ഓർമ്മകളുണ്ടാവും. പക്ഷെ ഒരുപാട് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ള ഒരു വേദി ഏതായിരിക്കും? ഒരുപാട് സ്പെഷ്യലായിട്ട് എന്നും ഒരിക്കലും മറക്കാനാവാത്ത, ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു എക്സ്പീരിയൻസ്. എനിക്ക്
ഒന്ന് രണ്ട് ഉണ്ട്. അതില് ഒന്ന് എനിക്കെന്നും ഓർമ്മയിലുള്ളത്, വളരെ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കടന്നു വന്ന ആ സമയത്ത് യങ്സ്റ്റേഴ്സില് അന്ന് 10-18 ഗായകരെ ആദരിച്ച ഒരു ചടങ്ങ് കോഴിക്കോട് നടന്നിരുന്നു. ദാസേട്ടന് യേശുദാസേട്ടന് സ്വർണ്ണകിരീടം നൽകി മാപ്പിളപ്പാട്ടില് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു ഇതിന് ആദരവ് നൽകി. മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ടാഗോർ സെന്റർ ഹാളിൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം, അത് എന്നും ഓർമ്മയിലുള്ള ഒന്നാണ്. കാരണം അന്ന് ആ 18 ഗായകരുടെ ലിസ്റ്റിൽ യങ്സ്റ്റേഴ്സ് യുവ ഗായകരിൽ ഒരാളായിട്ട് എന്നെ എനിക്ക് അന്ന് കയറാൻ പറ്റി എന്നുള്ളത് ഇറ്റ് ഈസ് എന്നും ഓർമ്മ എന്നും തീർച്ചയായിട്ടും. കാരണം അന്ന് യങ്സ്റ്റേഴ്സിൽ പലരും ഉണ്ടെങ്കിലും ഞാനും IP സിദ്ദീഖുമായിരുന്നു കോഴിക്കോട് നിന്ന് സെലക്റ്റഡ് ആയിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ സൗദി വിട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തന്ന ആ ഒരു യാത്ര ആയപ്പ്, ആ യാത്ര ആയപ്പിൽ ഈ ഉസ്മാൻ എടത്തിൽ സാഹിബിൻ്റെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള ഒരു രചന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു വേദിയിലും നമ്മൾ പോകുമ്പോൾ ആ ഒരു വേദിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗാനം തിട്ടപ്പെടുത്താറുണ്ട്. അത് അതുപോലെ ആയിരുന്നു. അത് തീർച്ചയായിട്ടും ഞാൻ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ ഒരു യാത്ര ആയപ്പ്. തീർച്ചയായിട്ടും അത് ഇതൊക്കെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഗാനത്തിലേക്ക് കടക്കാം അല്ലേ. അടുത്തതായി മാപ്പിളപ്പാട്ടിന്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ എരഞ്ഞോളി മൂസക്കാടെ ഒരു ഗാനത്തിലേക്കാണ് പോകുന്നത്. മെക്കാ നഗരമേ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം അല്ലേ. മൂസക്ക നമ്മെ വിട്ടുപിരിഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് നെഞ്ചിലേറ്റ് നടക്കുന്ന ഏവർക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ് മൂസക്കയുടെ അവിയോഗം. മൂസക്ക നമുക്ക് മാപ്പിളപ്പാട്ട് ശാഖയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ്. മൂസക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച അദ്ദേഹം വളരെയധികം സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്കുള്ള ആ ഒരു പലായനം. ഇത് ജമാൽ കൊച്ചങ്ങാടി എന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ്റെ രചന. മാനസപുത്രം
മഴ പെയ്തൊര ദൈവശാപം നിനക്കോർമ്മയില്ലേ. സാധു മദരിൽ തീമഴ പെയ്തൊര ദൈവശാപം നിനക്കോർമ്മയില്ലേ. ആദ് സമൂതിനെ കീഴ്മയിൽ മറിച്ചൊര ആത്മീയ ശാപം മറന്നു. സാന്ത്വന ഗീതം പാടിയ റബ്ബിൻ്റെ ദൂതിനെ നീ വെടിഞ്ഞോ. തൗഹീദിൻ സാന്ത്വന ഗീതം പാടിയ റബ്ബിൻ്റെ ദൂതനെ നീ വെടിഞ്ഞോ. മാനവ സ്നേഹം വിളംബരം ചെയ്തോര ആത്മീയ ഗുരു. ഗാനങ്ങൾ ആലപിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം. അപ്പം എന്നാണെങ്കിലും നമ്മൾ, എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. മാപ്പിളപ്പാട്ടുകൾ ഇന്ന് ഇതാണ്, സ്പെഷ്യലാണ്. നമ്മൾ കൂടുതലും മാപ്പിളപ്പാട്ടുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും എനിക്കൊരു ഗസൽ കേൾക്കാൻ ഒരു ചെറിയ ആഗ്രഹം. നമ്മുടെ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും, കാരണം ഗസലിലും കാവാലിയിലും ഒക്കെ ഒരുപാട് എന്താ പറയുക പാട്ടുകൾ നമുക്ക് വേണ്ടി പാടി തന്നിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ഗസൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. മലയാളം ഗസൽ വേണോ ഹിന്ദി ഗസൽ വേണോ? എന്താണെങ്കിലും നമ്മൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നതായിരിക്കും. ആണല്ലേ? ഓക്കെ, വിൽ ഗോ ഫോർ ദാറ്റ്. ഓക്കെ ഇൻഷാ അല്ലാ.
ജഗജിത് സിംഗ്ജിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗസലാണ്. സമയം കണക്കെടുത്ത് നമ്മൾ അതിൽ നിന്ന് കുറഞ്ഞ ഭാഗം നമ്മൾ പാടിപ്പോവാം. मेरा गीत अमर कर दो, बन जाओ मीत मेरे, मेरी प्रीत अमर कर दो, कर दो. Let it be.
നന്ദി അറിയിക്കുകയാണ് ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ശരിക്കും എനിക്ക് നമ്മുടെ ഇവിടെ ഗസൽ ഗായകർ ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ ആര് വന്നാലും ഹിന്ദി സോങ്സ് കൂടുതൽ പാടുന്ന ആര് വന്നാലും നമ്മുടെ പ്രേക്ഷകർ വിളിച്ചിട്ട് ചോദിക്കാറുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്, ഹോട്ടോസേ. കാരണം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണെങ്കിലും പെട്ടെന്ന് ആ പാട്ട് കേട്ടപ്പോൾ ഞാനും ഷോക്കായി. കാരണം നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഗസൽ ഇഷ്ടപ്പെടുന്ന ഒരു 99.9% ആൾക്കാരെ ഒരു ഫേവറേറ്റ് സോങ് ആയിരിക്കും അല്ലേ. ഒരുപാട് സന്തോഷം ആ ഒരു പാട്ട്, ആ ഒരു ഗസൽ താങ്കളുടെ ശബ്ദത്തിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ അടുത്തൊരു എന്താ പറയാ ഹിന്ദി ഗസൽ കേട്ടോ, അപ്പൊ മലയാളം വേണോ എന്ന് ചോദിച്ചിരുന്നു. അതും കൂടി ഒരു നാല് പേര് ആവുകയാണെങ്കിൽ അല്ലേ. മലയാളം ഗസൽ എനിക്കിപ്പം ഇപ്പം നമ്മൾ മലയാളം ഗസൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലതും കേൾക്കുന്നതാണ്. ഇപ്പം ഈയിടെ നമ്മൾ വിട്ടുപിരിഞ്ഞ നമ്മുടെ കൃഷ്ണദാസ് മാഷ്, വടകര കൃഷ്ണദാസ് മാഷ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇഷ്ട ഒരു ഗാനം, അതിൽ നിന്നുള്ള ഏതാനും വരികൾ നമുക്കൊന്ന് പാടി നോക്കാം. കന്നിമാകൻ കന്നിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ, പണ്ട് ഉണ്ണി മാങ്ങ പാഞ്ഞെടുക്കാൻ ും വളർന്ന
ഇത് ഇതിന്റെ രചന നമ്മുടെ മാപ്പിളപ്പാട്ട് രംഗത്തും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അനേകം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള നമ്മുടെ പി ടി അബ്ദുറഹ്മാൻ സാഹിബിന്റെ രചനയാണ്. ഓക്കെ, അപ്പൊ എന്നാണെങ്കിലും എന്റെ രണ്ട് റിക്വസ്റ്റുകളും എന്താ ഇവിടെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നമുക്കപ്പോ ഒരു മറ്റൊരു സോങ്ങിലേക്ക് പോവാണെങ്കിൽ ഇതായിരിക്കും. നമ്മൾ ഒരു പ്രവാസ മണ്ണിൽ ഇരുന്നിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ പാടുന്നത്. അപ്പൊ പ്രവാസികളായിട്ടുള്ള മലയാളികൾ, പ്രവാസികളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആ ഒരു മാനസിക എല്ലാം ആ ഇതെല്ലാം കണ്ടുകൊണ്ട് ഉമ്മ എഴുതിയ ആ ഒരു പ്രവാസികളുടെ ഒരു ഒരു ഗാനം പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. മലയാളികൾ ഒരു പറ്റമേ, ഗൾഫ് നാട്ടിൽ വസിച്ചു മധുര സ്വപ്നം സഫലമാക്കാൻ കഠിന ചൂടും സഹിച്ചു. ഈ ഗാനം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 25 years back. 25 കൊല്ലം മുമ്പ് ഞാൻ യു എയിൽ ഒരു പെരുന്നാൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാപ്പിള കല അക്കാദമിയുടെ അന്ന് വന്നപ്പോൾ, അന്ന് വരുമ്പോൾ ഈ പ്രവാസികളെ കുറിച്ചിട്ട് പാടാൻ വേണ്ടിയിട്ട് ഉമ്മ എനിക്ക് എഴുതുന്ന ഈ ഒരു ഗാനം ഞാനിപ്പോൾ ഓർക്കുകയാണ്. മലയാളികൾ ഒരു പറ്റമേ, ഗൾഫ് നാട്ടിൽ വസിച്ചു മധുര സ്വപ്നം സഫലമാക്കാൻ കഠിന ചൂടും സഹിച്ചു. മലയാളികൾ ഒരു പറ്റമേ, ഗൾഫ് നാട്ടിൽ വസിച്ചു മധുര സ്വപ്നം സഫലമാക്കാൻ കഠിന ചൂടും സഹിച്ചു. ജനിച്ച നാടും വീടും വിട്ട് കടൽ കടന്നീട്ടി വീടേ, ജയം കിട്ടാനായി ഉടയവനിൽ വാഴുന്നു രവിടേ. ജനിച്ച നാടും വീടും വിട്ട് കടൽ കടന്നീട്ടി വീടേ, ജയം കിട്ടാനായി ഉടയവനിൽ ചെയ്യുന്നു രവിടേ. മലയാളികൾ ഒരു പറ്റമേ, ഗൾഫ് നാട്ടിൽ വസിച്ചു മധുര സ്വപ്നം സഫലമാക്കാൻ തുടക്കമേറേ പണിയും നൽകി സഹായിക്കുന്ന നിലക്ക്, തൊഴിൽ നൽകി ദയവ് കാട്ടും അറബികളും ശരിക്ക്. നമുക്കുള്ള നേട്ടം പലതുമിന്നി അറബ് നാട്ടിൻ കരുത്ത്,
നടന്നിടുന്നു ദിനം വ്യാപാരം ഗവൺമെന്റിനും പെരുത്ത് മലയാളികൾ ഒരു പറ്റമേ ഗൾഫ് നാട്ടിൽ വസിച്ചു മധുര സ്വപ്നം സഫലമാക്കാൻ കഠിന ചൂടും സഹിച്ചു മലയാളികൾ ഒരു പറ്റമേ ഗൾഫ് നാട്ടിൽ വസിച്ചു മധുര സ്വപ്നം സഫലമാക്കാൻ കഠിന ചൂടും ഈ ഒരു മെഹഫിലിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ ഇരുന്ന് പോകാൻ പറ്റും. നമ്മുടെ പ്രേക്ഷകർക്കാണെങ്കിലും ദിവസം മൊത്തം ഇരുന്ന് കേട്ടുകൊണ്ടേയിരിക്കാൻ പറ്റും. ഒരിക്കലും എന്താ പറയുക, ടി വി ഒന്ന് ചാനൽ മാറ്റാൻ അല്ലെങ്കിൽ ഒന്ന് എണ്ണീറ്റ് പോകാൻ പോലും ആർക്കും തോന്നാത്ത വിധത്തിൽ എല്ലാവരും സ്റ്റക്കാണ് ടി വിയുടെ മുന്നിലെന്ന് അറിയാം. പക്ഷേ നമുക്ക് ഒരു പാട്ടും കൂടി പാടി ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല സങ്കടം ഉണ്ട് ആ കാര്യത്തിൽ. ഞാനാണെങ്കിലും ഇവിടെ വേറെ ശരിക്കും ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഫീലും ഒരു ഡിഫറെൻറ്റ് വേൾഡിൽ പെട്ടൊരു അവസ്ഥയാണ് ശരിക്കും. എന്താണെങ്കിലും നമുക്ക് അവസാനത്തെ ഈ ഒരു എപ്പിസോഡിലത്തെ അവസാനത്തെ പാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഏതായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് പെരുന്നാൾ പാട്ട് കൊണ്ട് തന്നെ തുടങ്ങിയല്ലോ. നമ്മൾ പെരുന്നാൾ പാട്ടോട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ഗാനവും ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് ആ ഗൾഫ് പ്രോഗ്രാമിന് വരുമ്പോൾ, പെരുന്നാൾ പ്രോഗ്രാമിന് വരുമ്പോൾ ഉമ്മ എഴുതി തന്ന ആ ഒരു പെരുന്നാൾ ഗാനം ഞാൻ, എനിക്ക് തോന്നുന്നു വൺ ഓഫ് എൻ്റെ ആദ്യകാല മ്യൂസിക് കമ്പോസിങ്ങിലേക്ക് തുടക്കമിട്ട ഗാനങ്ങളിൽ ഒന്ന് വൺ ഓഫ് ഒന്നായിരിക്കാം ഇത്. നമുക്കതിലേക്ക് പോകാം. കഴിഞ്ഞുറം ലാൻ പിറവിശ്വാൽ ഉദിച്ചിടവേലേ ലോക സർവജനം തക്ബീറാലേ മുഴക്കിടും ചേലേ നല്ല പെരുന്നാളിനാളേ നല്ല പെരുന്നാളിനാളേ. കഴിഞ്ഞുറം ലാൻ പിറവിശ്വാൽ ഉദിച്ചിടവേലേ ലോക സർവജനം തക്ബീറാലേ മുഴക്കിടും ചേലേ നല്ല പെരുന്നാളിനാളേ നല്ല പെരുന്നാളിനാളേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കഴിഞ്ഞ മാസം എടുത്ത വ്രതം കബൂലാക്കിടാനേ ദുആ ഉലകമാകെ പുകഴ്ത്തിടുന്നു പടച്ച മന്നാനേ സ്തുതി നിനക്ക് ഹന്നാനേ സ്തുതി നിനക്ക് ഹന്നാനേ. ഈദുൽ ഫിത്തർ ദിനം ചെറിയ പെരുന്നാളിനാളേ ലോക മുസ്ലിം എല്ലാം സൗഹൃദത്തിൽ ഒരുമിക്കും നാളേ നല്ല പെരുന്നാളിനാളേ നല്ല പെരുന്നാളിനാളേ. കഴിഞ്ഞുറം നാൾ പിറവി ചൊവ്വാൽ ഉദിച്ചിടവേലേ ലോക സർവജനം തക്ബീറാലേ മുഴക്കിടും ചേലേ നല്ല പെരുന്നാളിനാളേ നല്ല പെരുന്നാളിനാളേ. അല്ലാഹു അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വലില്ലാഹിൽ ഹംദ് വലില്ലാഹിൽ ഹംദ് വലില്ലാഹിൽ ഹംദ്. ശരിക്കും ഈദിനെക്കുറിച്ച് പെരുന്നാളിനെക്കുറിച്ച് ഇതിലും മനോഹരമായ വരികൾ ഉണ്ടോയെന്ന് സംശയമാണ് അല്ലേ? അത്ര മനോഹരമായിട്ടുള്ള വരികളും ഒപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ്, ഇന്നത്തെ ഒരു ഒരുപാട് തിരക്കുകളുള്ള ഒരുപാട് വേദികൾ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ്സസ് എടുത്തു കൊടുക്കുന്ന നാല് പേരാണ് നമുക്കിന്നിവിടെ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തിയത്. എന്താണ് ഒരുപാട് സന്തോഷം ഒരു മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന്, നമ്മുടെ NTV പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ പാടിത്തന്നതിനും, ഒപ്പം മൂന്ന് പേരുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. നമ്മൾ ഒരു മണിക്കൂറിൽ പ്രോഗ്രാം ഒതുക്കേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരെയും ഓരോ എപ്പിസോഡ് ആക്കാനുണ്ട് ഇവിടെ. അതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ. തീർച്ചയായിട്ടും നിഷ പിന്നെ മുഹമ്മദ് സാഹിബ് പിന്നെ ഒരു ഹാർമോണിസ്റ്റ് മാത്രമല്ല, ഹീസ് എ സിംഗർ ഓൾസോ. നിങ്ങളുടെ ഗുഡ് ഈവനിംഗിലൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം.
പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നാല് പേരെയും ഇനിയും ഒരുപാട് എപ്പിസോഡുകളിൽ എൻ ടി വി പ്രേക്ഷകർക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് എൻ ടി വിക്ക് കഴിയട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ അറിയിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർക്ക് ഇപ്പം പറയാനെന്താണ്, എല്ലാവർക്കും ഒരു ഈദ് ആശംസകൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും സൗഹൃദത്തോടു കൂടിയിട്ട് നമ്മളെല്ലാം മുമ്പ് കഴിഞ്ഞിരുന്നതുപോലെ ആ ഒരു സൗഹാർദ്ദത്തിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകണം എന്ന ആ ഒരു ആഗ്രഹവും ആ ഒരു സന്ദേശവുമാണ് ഈ ഒരു വേളയിൽ എനിക്ക് നൽകാനുള്ളത്. ദാറ്റ്സ് ഓൾ. എല്ലാവർക്കും ഒന്നുകൂടി ഞങ്ങൾ എൻ്റെയും എൻ്റെ ഈ ടീമിൻ്റെയും ഈദാശംസകൾ അറിയിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ഈ ഒരു അവസരം നൽകിയ എൻ ടി വിക്ക് പ്രത്യേക നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച് നിഷ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് പോവാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ചിൽ ദിസ് നിഷ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.